بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، കുടിലു മുതൽ കൊട്ടാരം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഒരേ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദാർത്ഥമാണ് ഉപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുതലാളിമാരായതുകൊണ്ട് ഒരുപാട് ഉപ്പ് കഴിക്കാനോ പാവപ്പെട്ടവനായതുകൊണ്ട് ഉപ്പ് അല്പം കഴിക്കാനോ പറ്റില്ല. ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ഉപ്പ് കഴിക്കുക. അത് കറികളിലൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് ഒരു പഴമൊഴി തന്നെ ഉണ്ട്. കാരണം ഉപ്പില്ലാതെ കഞ്ഞി കുടിച്ചാൽ കഞ്ഞി കുടിച്ചതുപോലെ തോന്നില്ല. എന്നാൽ ചില ആളുകൾക്ക് ഉപ്പ് കഴിക്കാൻ പറ്റില്ല കേട്ടോ, അവരുടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാണ്. അല്ലാഹു തആല അത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകുമാറാവട്ടെ. ഉപ്പും എരിവും ഇല്ലാതെ കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അത് രോഗം കാരണമാണ്. എന്നാൽ ഉപ്പ് കഴിച്ചാൽ രോഗം മാറുമെന്ന് നമുക്കറിയാമോ? അങ്ങാടിയിൽ ചെന്നാൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് ഉപ്പാണ്. വില വളരെ കുറവാണ്, എന്നാൽ അതിൻ്റെ ഉപയോഗമോ ധാരാളവുമാണ്. ധാരാളം ചിലവഴിക്കുന്ന ഉപ്പാണ്, പക്ഷെ അതിൻ്റെ വില വളരെ കുറവാണ്. എന്നാൽ അതിൻ്റെ വില കുറവാണെങ്കിലും ആ ഉപ്പ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ വലുതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഏതൊരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും കഴിച്ച് കഴിഞ്ഞതിന് ശേഷവും ഉപ്പ് അല്പമെങ്കിലും കഴിക്കണം എന്നാണ്. അല്പം ഉപ്പ്, ഒരുപാട് ഉപ്പ് കഴിക്കണമെന്നല്ല. ഒരു വിരലെടുത്തിട്ട് ഒരു ഉപ്പിൻ്റെ പാത്രത്തിൽ വെറുതെ ഒന്ന് തൊട്ടാൽ കഴിയിലേക്ക് പതിയുന്ന സ്വല്പം ഉപ്പ്, ആ ഉപ്പ് നാവിൽ വെച്ച് അരിച്ചിറക്കുക. ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഉപ്പ് കഴിച്ച് കുടലുകളിൽ രാസപ്രക്രിയ നടന്നതിന് ശേഷം മറ്റു വിഭവങ്ങൾ ചെന്നാൽ, മറ്റു വിഭവങ്ങൾ നമ്മൾ കഴിച്ചാൽ കുടലുകളിൽ രോഗാണുക്കൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഉപ്പ് ഭക്ഷണത്തിൻ്റെ തുടക്കത്തിലാവണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയും, ഉപ്പ് കഴിക്കുകയെ, ഉപ്പ് കഴിച്ചാൽ ബുദ്ധി കുറയില്ലേ എന്ന് ചോദിക്കും. അത് ധാരാളം ഉപ്പ് കഴിക്കുന്നത് കൊണ്ടാണ് ബുദ്ധി കുറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷവും സ്വല്പം ഉപ്പ്, കൈകൊണ്ട് തടവിയാൽ കിട്ടുന്ന അത്രയും അല്പം ഉപ്പെടുത്ത് അത് കഴിച്ച് നുണച്ചിറക്കി അതിനുശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ രോഗാണുക്കൾ ഉണ്ടാവുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുൻഗാമികൾ ഇത് നിത്യമായി ചെയ്തു പോകുന്നിരുന്നു. അവരുടെ സുപ്രയിൽ, അന്ന് സുപ്ര നിലത്ത് വിരിച്ചാണുള്ള ഭക്ഷണം കഴിക്കുക, ആ സുപ്രയിൽ ഉപ്പിൻ്റെ ഒരു പാത്രം ഉണ്ടാവുമായിരുന്നു. അതിൽ നിന്ന് ഉപ്പ് കഴിച്ചാണ് അവർ ഭക്ഷണം തുടങ്ങിയിരുന്നത്. ഇനി ആ പാത്രത്തിലില്ലെങ്കിൽ അവർ കഴിക്കുന്ന പാത്രത്തിൻ്റെ ഒരു ഭാഗത്ത് സ്വല്പം ഉപ്പ് വെക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇന്നും അത് കാണുന്നുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇന്നു മുതൽ നമ്മൾ ഈ പതിവ് തുടങ്ങുക. നമ്മുടെ ഊണ്മേശയിൽ സ്വല്പം ഉപ്പ് ആദ്യമേ കൊണ്ടുവെക്കുക. അത് കറിയിൽ ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ ഇടാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെയാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ ഭക്ഷണത്തിൻ്റെ തുടക്കത്തിൽ കഴിക്കാൻ കൂടിയാണ്. അത് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു ഉപദേശത്തിൽ അത് കാണാം. അലി, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സ്വല്പം ഉപ്പ് കൊണ്ട് തുടങ്ങുക, ഉപ്പ് കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഉപ്പ് കൊണ്ട് നിങ്ങൾ കഴിക്കുക. എന്നാൽ 70 പരം രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് കാവലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 70 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ഉപ്പ് കൊണ്ട് തുടങ്ങിയാൽ മതി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, അതുപോലെ വയർസംബന്ധമായ രോഗങ്ങൾ, വയറുവേദന, പല്ലുവേദന, ഇങ്ങനെ ധാരാളം രോഗങ്ങൾക്ക് അത് ഉപകാരമാണ്. തണുപ്പ് കാലത്ത് വയറുസംബന്ധമായ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പ് കൂട്ടിയിട്ട് വെള്ളരിക്ക കഴിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. വെള്ളരിക്ക കഴിക്കുന്ന സമയത്ത് സ്വല്പം ഉപ്പ് കൂട്ടുക. ഇന്ന് നമ്മളും കഴിക്കാറുണ്ടല്ലോ അങ്ങനെ, ഉപ്പ് കൂട്ടി മാങ്ങ കഴിക്കാറുണ്ട്, കക്കരി കഴിക്കാറുണ്ട്, അങ്ങനെ പലതും കഴിക്കാറുണ്ടല്ലോ. ഇതുപോലെ ഒരു ആരോഗ്യത്തിന് വേണ്ടി, രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി
അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഉപ്പ് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇഹ്യായിൽ അബാരിഫുൽ മഅരിഫ് എന്ന ഗ്രന്ഥത്തിലൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല, ആ കഴിച്ച ഭക്ഷണത്തെ പെട്ടെന്ന് ദഹിപ്പിക്കാൻ കൂടി ഉപ്പിന് കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപ്പ് ഒരുപാട് രോഗങ്ങൾക്ക് ഉപകാരമാണ്, ഒരുപാട് ഗുണങ്ങൾ ഉപ്പുകൊണ്ടുണ്ട്, ഒരുപാട് ഗുണങ്ങൾ. തേനും സുർക്കയും കലർത്തിയ മിശ്രിതത്തിൽ അല്പം ഉപ്പ് ചേർത്തുകൊണ്ട് കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ പല വിധത്തിലുള്ള വിഷബാധക്ക് അത് പരിഹാരമാണ്. വിഷമേൽക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം കൂടിയാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, ഉപ്പ് അല്പം നാം കഴിച്ചാൽ അത് കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല ഒരു സുന്നത്ത് ചെയ്ത കൂലി നമുക്ക് കിട്ടുമെന്നാണ്. ചിലപ്പോൾ ചില ആളുകൾ അത് കേൾക്കുമ്പോൾ കളിയാക്കി ചിരിച്ചേക്കാം, അവർ തന്നെ മോശമായി പറഞ്ഞേക്കാം, ഉപ്പ് കഴിക്കുക എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ ഇത് വ്യക്തമായൊരു ഹദീസാണെന്ന് കൂടി മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചികിത്സാ രീതി കൂടിയാണ് എന്തൊക്കെ നാം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്കെടുത്തറിയാൻ കഴിയുക. നിസ്സാരമായ ഒരു വിഷയത്തിലൂടെ ധാരാളം രോഗങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കും. ഇന്ന് നമ്മുടെ ഭക്ഷണ രീതിയാണ് ഇന്ന് കൂടുതലും രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് നമുക്കറിയാം. ഭക്ഷണം കഴിക്കുന്നതിനുള്ള അപാകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ രീതിയിൽ നിന്ന് വിട്ടുകൊണ്ട് മറ്റേതോ രൂപത്തിൽ ഏതോ ഒരു പാശ്ചാത്യ രീതി നാം സ്വീകരിച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ് രോഗങ്ങൾ. ഭക്ഷണ നിയന്ത്രണമാണ് രോഗം ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ലത്. കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക, കഴിക്കാതിരിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ചൂടുകാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ചൂടുകാലത്ത് കഴിക്കുക, തണുപ്പുകാലത്ത് കഴിക്കേണ്ടത് തണുപ്പുകാലത്ത് കഴിക്കുക. ഇങ്ങനെയാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ഓരോ ഭക്ഷണവും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു തആല നമുക്ക് ഇറക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭക്ഷണങ്ങളാണ് നാം ആ കാലഘട്ടത്തിൽ കഴിക്കേണ്ടത്. ഇന്ന് കൊളസ്ട്രോള്, പ്രഷറ്, ഷുഗർ ഇത്യാദി രോഗം ഇല്ലാത്ത ആളുകളെ തിരഞ്ഞെടു കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഈ രോഗങ്ങളുണ്ടോ എന്ന് ചോദിക്കാനൊക്കെ നല്ലത് ഇന്ന രോഗങ്ങൾ ഇല്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കല്ല, ഉള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ ധാരാളം ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ രോഗങ്ങളുള്ളവർ. എന്നാൽ ഇല്ലാത്തവരെ ചോദിച്ചാൽ കുറച്ചേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അത്രമാത്രം രോഗങ്ങൾ നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണം ഏത് രൂപത്തിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതിലൂടെ ധാരാളം രോഗങ്ങൾ നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഉപ്പ് കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്നു മുതൽ അത് ജീവിതത്തിൽ കൊണ്ടുവരിക, ജീവിതശൈലിയാക്കി കൊണ്ടുവരിക. ഉപ്പ് ഒരു ഭക്ഷണത്തിൻ്റെ തുടക്കത്തിൽ, ഏത് ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ അല്പം ഉപ്പ് കൊണ്ട് കഴിച്ച് നമ്മുടെ കുടലൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം രണ്ടാമത് ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ശരീരം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മുക്തി നൽകുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും പറയുന്നത് രോഗങ്ങളും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെയാണ്. കൂടുതൽ കമൻറ്റുകൾ നോക്കിയാൽ നമുക്ക് കാണാം, ഒന്ന് കടമാണ്, മറ്റൊന്ന് രോഗമാണ്. ഈ രണ്ട് വിപത്തിൽ നിന്നും രണ്ട് പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാവൽ നൽകുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചുകൊണ്ട് നല്ല റാഹത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.